അവൻ ഗോൾ ഹൗസ് ഓൾ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വൽ ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ. സിൻസ് 1938. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. കാണാം പ്രധാന വാർത്തകൾ. മാവേലി മന്നനെ വരവേൽക്കാൻ ഒരുങ്ങി നാടും നഗരവും. പടിവാതിക്കലെത്തി നിൽക്കുന്ന തിരുവോണത്തെ ആഘോഷമാക്കി തീർക്കാൻ സജ്ജരായി മലയാളികൾ. പ്രിൻസിപ്പാളില്ലാതായിട്ട് 2.5 മാസം. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് നാഥനില്ലാ കളരിയായി. 2.5 മാസം മുമ്പ് പ്രിൻസിപ്പാൾ ഡോക്ടർ ടി കെ പ്രേമലത ട്രാൻസ്ഫർ ആയിപ്പോയതോടെ പുതിയ നിയമനം നടത്താതെ അധികൃതർ. പ്രിൻസിപ്പാളിനെ നിയമിക്കാത്തതിനാൽ ദൈനംദിന കാര്യങ്ങൾ താളം തെറ്റി മെഡിക്കൽ കോളേജ്. പെരിങ്ങോം പാടിയോട്ടുചാൽ തട്ടുമ്മലിന് സമീപം വൻകിട കരിങ്കൽ ക്വാറി ആരംഭിക്കാനുള്ള നീക്കത്തിനെതിരെ തട്ടുമ്മൽ പ്രതിഷേധ കൂട്ടായ്മ നടന്നു. പ്രതിഷേധ സംഗമം പെരിങ്ങോം വയക്കര പഞ്ചായത്ത് അംഗം എ സി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. പാലക്കുന്ന് പാഠശാല ഗ്രന്ഥാലയത്തിൽ വായനായനത്തിന് ആവേശകരമായ തുടക്കം. ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് കൊടക്കാട് നാരായണന്റെ വീട്ടിൽ നടന്ന ചടങ്ങ് ഹൊസ്തുക് താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് പി വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. മാവേലി മന്നനെ വരവേൽക്കാൻ നാടും നഗരവും ഒന്നുപോലെ ഒരുങ്ങിക്കഴിഞ്ഞു. പടിവാതിക്കലെത്തി നിൽക്കുന്ന തിരുവോണത്തെ ആഘോഷമാക്കി തീർക്കാൻ ഏവരും സജ്ജരായി കഴിഞ്ഞു. എത്ര തന്നെ ഒരുക്കങ്ങൾ പൂർത്തിയായാലും ഉത്രാട ദിനത്തിൽ ഒരോട്ട പ്രദക്ഷിണം നടത്തിയാലേ മലയാളികളുടെ ഓണം പൂർത്തിയാവുകയുള്ളൂ. വിപണിയിൽ തിക്കും തിരക്കും, ഓഫറുകളുടെ പെരുമഴ, പുതുവസ്ത്രങ്ങളും വീട്ടിലേക്കുള്ള വിഭവങ്ങളും ഇലക്ട്രോണിക് സാധനങ്ങളും വാങ്ങുവാനുള്ള തിരക്കോടു തിരക്ക്. നാടാകെ ഉത്സവത്തിമിർപ്പിലാണ്. ശനിയാഴ്ച ഉത്രാടമായതിനാൽ ആ തിരക്കിലാണ് പയ്യന്നൂർ നഗരം. തെരുവു കച്ചവടക്കാർക്കും ഇക്കുറി നല്ല കച്ചവടമാണ്. രാവിലെ പെയ്ത മഴ അവരുടെ സ്വപ്നങ്ങൾക്കുമേൽ കരിനിഴൽ വീഴ്ത്തിയെങ്കിലും പിന്നീട് കാലാവസ്ഥ മെച്ചപ്പെട്ടതോടെ കച്ചവടവും പൊടിപൊടിച്ചു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന പൂക്കൾക്കും നാടൻ പൂക്കൾക്കും ഡിമാൻഡ് തന്നെ. ഓണാഘോഷത്തിന്റെ അവസാനവട്ട ഒരുക്കത്തിനായി ഉത്രാട ദിവസം വിപണിയിലുണ്ടാകുന്ന തിരക്കിനെ ഉത്രാടപ്പാച്ചിലെന്ന് വിളിച്ചു വരാറുണ്ട്. തിരുവോണത്തിന് സദ്യക്കായുള്ള സാധനങ്ങൾ വാങ്ങുവാനുള്ള തിക്കും തിരക്കുമാണ് ഉത്രാട ദിവസത്തെ വലിയ പ്രത്യേകത. പച്ചക്കറിക്കടകളിലും പലവ്യഞ്ജന കടകളിലും തുണിക്കടകളിലും നിന്നുതിരിയാനാകാത്ത തിരക്കുള്ള ദിനമാണിത്. പണ്ട് ഗ്രാമചന്തകളിലെ തിരക്കായിരുന്നു ഉത്രാടപ്പാച്ചിലെങ്കിൽ ഇന്നത് നഗരങ്ങളിലേക്ക് ചേക്കേറിയിട്ടുണ്ട്. മാളുകൾ ഉത്രാടപ്പാച്ചിലിന്റെ പുത്തനിടങ്ങളായും മാറിക്കഴിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഉത്രാട ദിനത്തിൽ നെട്ടോട്ടം ഓടുന്നത് മലയാളികൾക്ക് ഒരു ഹരമാണ്. തിരുവോണം പടിവാതിലുകൾ എത്തി നിൽക്കുമ്പോൾ അവസാന വട്ട ഒരുക്കത്തിനുള്ള ഓട്ടത്തിലാണ് ഉത്രാട പാച്ചലിലാണ് പയ്യന്നൂരിലും പരിസരങ്ങളിലും ഉള്ളവർ മുഴുവൻ, പയ്യന്നൂർ ടൗൺ മുഴുവനും ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എത്രത്തോളം ഒക്കെ നാട് പുരോഗമിച്ചാലും ഈ ഉത്രാട പാച്ചിൽ നമുക്ക് മാറ്റി നിർത്താൻ കഴിയുന്നതല്ല. അവസാന വട്ടമായി ഓണക്കോടി ആയാലും അല്ലെങ്കിൽ ഓണസദ്യക്കുള്ള വട്ടങ്ങളൊക്കെ സ്വരൂപിക്കുന്നതിനായും ഒക്കെ ആളുകൾ ടൗണിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഏറ്റവും മനോഹരമായ കാഴ്ച തന്നെയാണ് പയ്യന്നൂർ ടൗണിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ആളുകൾ ഒഴുകി വരുന്ന സുന്ദരമായ കാഴ്ച. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം കെ എൻ വർഷ. കാലത്തിന്റെ ഒഴുക്കിൽ നാടൻ പൂക്കൾ അന്യം നിന്നതോടെ പൂക്കളം ഒരുക്കാൻ മറുനാട്ടുകാരെ ആശ്രയിക്കേണ്ട സ്ഥിതിയിലാണ് മലയാളികൾ. അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള പൂക്കളുടെ വരവ് കുറഞ്ഞാൽ മലയാളിയുടെ ഓണപ്പൂക്കളത്തിന്റെ ശോഭ തന്നെ കുറയും. പ്രാദേശികമായി വാണിജ്യാടിസ്ഥാനത്തിൽ പൂക്കൃഷിക്ക് കൃഷിവകുപ്പ് തുടക്കം കുറിച്ചിട്ടുണ്ടെങ്കിലും ഇതൊന്നും പര്യാപ്തമല്ല. ഓണം വെളിപ്പാടകലെത്തിയതോടെ പൂവിപണി സജീവമായി.
ഇത്തവണയും ഓണപ്പൂ വിപണിയിൽ ചെത്തിയും ജമന്തിയും തന്നെയാണ് താരങ്ങൾ. ഇവയ്ക്കാണ് കൂടുതൽ ആവശ്യക്കാർ. വയലറ്റ് ജമന്തിക്കും ഏറെ പേരെത്തുന്നുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു. ചെത്തിക്ക് കിലോയ്ക്ക് 160 രൂപയും ജമന്തിക്ക് 200 രൂപയുമാണ് വില. നീലജമന്തി, വെള്ളജമന്തി, മൊട്ടിറോസ്, അരമണി, ബട്ടൺസ്, വാടാമല്ലി എന്നിവയും പൂ വിപണിയിൽ സുലഭമാണ്. ഉത്രാട ദിനത്തോടെ പൂക്കളുടെ വില വർദ്ധിക്കുകയാണ് പതിവ്. ഉത്രാട ദിനം രാത്രി വൈകുമ്പോൾ സ്റ്റോക്ക് തീർക്കുന്നതിനായി വില കുറച്ച് വിൽക്കുന്നതും സാധാരണമാണ്. സംസ്ഥാനത്തെ ഓണപ്പൂ വിപണിയിലെ ഭൂരിഭാഗം പുഷ്പങ്ങളും കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമാണ് വരുന്നത്. ഓണവിപണി ലക്ഷ്യമാക്കി ഇവിടങ്ങളിൽ പൂക്കൃഷി വിപുലമായി തന്നെ ഒരുക്കാറുണ്ട്. ഓണപ്പൂക്കളം ഒരുക്കാനുള്ള നാടൻ പൂക്കൾ തൊടിയിലും പറമ്പുകളിലും ഇത്തവണ കുറവാണ്. തുമ്പ, കണ്ണാന്തളി, തൊട്ടാവാടി പൂക്കളാണ് ഓണത്തിന് പ്രാധാന്യമുള്ള നാടൻ പൂക്കൾ. ഇവയുടെ ലഭ്യതക്കുറവും ഇത്തവണ ഓണപ്പൂ വിപണിയെ കൂടുതൽ സജീവമാക്കും. ഓണത്തിന് ഒരുകൊട്ടപ്പൂ പദ്ധതിയെ ഇത്തവണ ശക്തമായ മഴ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രിൻസിപ്പാൾ ഇല്ലാതായിട്ട് 2.5 മാസം. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് നാഥനില്ല കളരിയായി. 2.5 മാസം മുമ്പാണ് പ്രിൻസിപ്പൽ ഡോക്ടർ ടി കെ പ്രേമലത ട്രാൻസ്ഫർ ആയിപ്പോയത്. മുഴുവൻ സമയ പ്രിൻസിപ്പാളിനെ നിയമിക്കാത്തതിനാൽ മെഡിക്കൽ കോളേജിലെ ദൈനംദിന കാര്യങ്ങൾ താളം തെറ്റിയിരിക്കുകയാണ്.